നീ ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ മീരമോളിലെ കല്യാണം നമ്മൾ ഗംഭീരമായി തന്നെ നടത്തും. ഹിസ്റ്ററിയിലെ നോട്ട് കാണാനില്ല മാമ, അതും കൂടെ എടുത്തു വെക്കാതെ ഉറങ്ങിയ നാളെ മറക്കും. കൊള്ളാം, പരീക്ഷ പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് നീ പുസ്തകങ്ങളൊക്കെ കൊണ്ട് കളയാണോടാ? ഒന്ന് ഓർത്തു നോക്കിയേ. അയ്യോ മാമ, സോറി, അത് ക്ലാസ്സിലാ, ടീച്ചർ കറക്റ്റ് ചെയ്യാൻ വാങ്ങിയതാ, ഞാൻ മറന്നുപോയി. എന്നിട്ടാണോടാ നീ ഇവിടെ കിടന്ന് തപ്പുന്നത്? ഞാനേ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ? അത് വേറൊന്നുമല്ല, നിന്നോടൊരു താങ്ക്സ് പറയാനാ. താങ്ക്സോ? എന്നോടോ? എന്തിന്? ജീവിതത്തിലേക്കും വെച്ച് ഏറ്റവും വലിയൊരു കാര്യമാ നീ എനിക്ക് നേടിത്തന്നത്. എന്റെ സന്തോഷങ്ങൾക്ക് ഞാൻ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാടാ. എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞോ? ഒന്നുമില്ല, അത്രയൊക്കെ അങ്ങ് മനസ്സിലാക്കിയാ മതി. പിന്നെ എനിക്കും കൂടെ മനസ്സിലാവുന്ന പോലെ പറ മാമ. എന്റെ ആദികുട്ട, നീ കാരണമല്ലടാ എനിക്ക് മീരെ കിട്ടിയത്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാ നീ നേടിത്തന്നെയെന്ന്. ഓ, അതോ? അത്രയും നിസ്സാരമായിട്ട് കാണുമൊന്നും വേണ്ട. അവളെ മാത്രമേ കല്യാണം കഴിക്കുന്ന ഞാൻ ഓരോ തവണ വാശി പിടിക്കുമ്പോഴും സത്യം പറഞ്ഞ എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഈ ബന്ധം നടക്കൂന്ന്. ആണോ? സത്യം പറഞ്ഞ എല്ലാം എന്റെ ആഗ്രഹം പോലെ നടക്കുന്നോ, മീര എന്റെ ഭാര്യയാവാൻ പോവുമെന്നോ സത്യം പറഞ്ഞ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോഴേ മീര മാമിന്ന് വിളിക്കാൻ തുടങ്ങിയല്ലോ. ശരിക്കും? അതെ. എടാ, നീയൊന്നൊരു പാലം ഞങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ രണ്ട് രണ്ടു വഴിക്കായനെ. അർജുൻ മാമ, എനിക്കൊരു സംശയം. പറ. എന്താടാ? ഈ പ്രേമം എന്ന് പറഞ്ഞാൽ അത് ഇത്രയും സന്തോഷമുള്ള കാര്യമാണോ? പിന്നെ ഒരാളെ നമ്മൾ അത്രയും സ്നേഹിക്കുക, അവരുടെ സ്നേഹത്തിനും സാമീപ്യത്തിനും വേണ്ടിയിട്ട് കൊതിക്കുക, അവർക്ക് നല്ലത് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതും ആവുക, അങ്ങനെ ഒരടുപ്പ് ഒരാളോട് ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമുണ്ടാവാൻ വേറൊന്നും വേണ്ട. അർജുന മാമ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അതാരടാ ഞാൻ അറിയാത്ത വേറൊരു ഫ്രണ്ട്? അതൊക്കെ ഉണ്ട്, പേരൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അർജുന മാമ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എന്റെ ആ ഫ്രണ്ടിന്റെ കാര്യത്തിൽ ശരിയാ. എന്തു കാര്യം? അവളെ കാണാനും മിണ്ടാനൊക്കെ എനിക്കിഷ്ട. അവക്ക് തിരിച്ചു. ഓഹോ.